കേരളത്തിലെ തടവുകാരിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നവരാണ് ടിപി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ എന്നത് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ്. ഈ കേസിലെ പ്രതികളെ വഴിവിട്ട് സഹായിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പലതവണ സർക്കാരിൽ നിന്ന് നടന്നു. ഇവർക്ക് പരോൾ അനുവദിക്കുന്നതും വഴിവിട്ടാണെന്ന വിധത്തിൽ റിപ്പോർട്ടുകൾ വന്നു. ഇതൊക്കെ ആയിട്ടും അഴിക്കുള്ളിൽ കിടന്ന പുറത്തുള്ള സംഘങ്ങളെ നിയന്ത്രിക്കുകയാണ് ടിപി കേസിലെ പ്രതികൾ. ഇത്തരത്തിൽ കേരളത്തിലേക്ക് തോക്ക് കടത്തിയ കേസിൽ ടിപി വധക്കേസ് പ്രതി ടികെ രജീഷിനെ കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ബംഗളൂരുവിൽ നിന്നെത്തിയ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. രജീഷിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലേക്ക് തോക്ക് കടത്തിയ കേസിലാണ് പോലീസിന്റെ നടപടി. കഴിഞ്ഞ ദിവസം കർണാടക പോലീസ് നടത്തിയ പരിശോധനയിൽ തോക്കുകളുമായി കേരളത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച രണ്ട് മലയാളികളെ പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കണ്ണൂർ ജയിലിൽ കഴിയുന്ന ടി കെ രജീഷിന്റെ നിർദ്ദേശപ്രകാരമാണ് തോക്ക് കൊണ്ടുപോകുന്നതെന്ന് വ്യക്തമായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർണാടക കോടതിയുടെ അറസ്റ്റ് വാറന്റുമായാണ് പോലീസ് സംഘം കണ്ണൂരിലെത്തിയത്. രജീഷിനെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ തോക്ക് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. കഴിഞ്ഞ ദിവസം വൈകിട്ട് ബംഗളൂരുവിൽ നിന്നെത്തിയ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം നടപടിക്രമങ്ങൾ അരമണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കി 4:30 രജീഷുമായി കർണാടകയിലേക്ക് തിരിച്ചു. തോക്കിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചോദ്യം ചെയ്യുന്നതിനാണ് കോടതി ഉത്തരവുമായി കർണാടക പോലീസ് കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയത്. ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട് മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൽ രഹസ്യമായി താമസിക്കുന്നതിനിടയിലാണ് പ്രത്യേകാന്വേഷണ സംഘം രജീഷിനെ പിടിച്ചത്. ടി കെ എന്ന വിളിപ്പേരുള്ള കണ്ണൂർ പൊന്നിയം സ്വദേശിയായ ഇയാൾ ടി പി വധക്കേസിലെ 4-ാം പ്രതിയാണ്. 2012 May 4 രാത്രി 10 വടകര വള്ളിക്കാട്ടിൽ വച്ചാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത്. 12 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. ഇതിൽ പി കെ കുഞ്ഞനന്ദനും അശോകനും മരിച്ചതോടെ 10 പ്രതികൾ. അതേസമയം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ വിവിധ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകുന്നതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ടി പി വധക്കേസിലെ പ്രതി മുഹമ്മദ് ഷാഫിയെ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. രേഖകളില്ലാതെ സ്വർണം വാങ്ങാൻ വിസമ്മതിച്ചയാളെ ഫോണിൽ ഭീഷണിപ്പെടുത്തിയതിന് 2018 പരോളിലിറങ്ങിയ കൊടിസുനിക്കെതിരെ കേസെടുത്തിരുന്നു. കിർമാണി മനോജിനെ വയനാട്ടിലെ ലഹരി പാർട്ടിയിൽ വച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവമുണ്ടായി. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരിൽ കൊടിസുനിയും റഫീഖും ഒഴികെയുള്ള 8 പ്രതികൾക്ക് നിരവധി തവണ പരോൾ അനുവദിച്ചിരുന്നു. പി കെ കുഞ്ഞനന്ദൻ മരിച്ചതോടെ 10 പ്രതികളാണ് ഇപ്പോഴുള്ളത്. ജയിൽവാസത്തിനിടെ കേസുകളിൽപ്പെട്ട കൊടിസുനി ഒഴികെയുള്ളവർക്കെല്ലാം 1-ാം കോവിഡ് വ്യാപനത്തിൽ സർക്കാർ പ്രത്യേക അവധി നൽകി. 2020 March ഇറങ്ങിയവർ സെപ്റ്റംബറിൽ തിരിച്ചു കയറി. 2-ാം ഘട്ട കോവിഡ് വ്യാപന കാലത്ത് സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം നിയമിക്കപ്പെട്ട ഉന്നതാധികാര സമിതി റിമാൻഡ് തടവുകാർക്ക് ജാമ്യവും 10 വർഷം വരെ തടവിന് ശിക്ഷിക്കപ്പെട്ട 70 പേർക്ക് പ്രത്യേക അവധിയും നൽകി. പരോളിന് അർഹതയുള്ള 1201 ജീവപര്യന്തക്കാർക്ക് ഇതിനൊപ്പം സർക്കാരും അവധി നൽകിയിരുന്നു.